മഹിളാ മോർച്ച പാലക്കാട് മണ്ഡലം ട്രഷറർ ശരണ്യയുടെ ആത്മഹത്യയിൽ ആരോപണ വിധേയനായ പ്രജീവിനെതിരെ കേസെടുത്തു. കൂടുതൽ വിവരങ്ങളുമായി സുഹൈൽ അഹമ്മദ് ചേരുകയാണ് പാലക്കാട് നിന്നും. സുഹൈൽ, ശരണ്യയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പ്രജീവിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നുണ്ടായിരുന്ന സാഹചര്യത്തിലല്ലേ അറസ്റ്റ് കേസെടുത്തത്? അതെ മനു, ഈ മഹിളാ മോർച്ച പാലക്കാട് മണ്ഡലം ട്രഷറർ ശരണ്യ ഞായറാഴ്ചയാണ് ആത്മഹത്യ ചെയ്യുന്നത്, ഞായറാഴ്ച വൈകിട്ട്. അപ്പൊ ആത്മഹത്യ ചെയ്ത പിറ്റേ അതേ ദിവസം തന്നെ ശരണ്യയുടെ ആത്മഹത്യാ കുറിപ്പ് കണ്ടെടുത്തു. ഏകദേശം 5 പേജ് ഉണ്ടായിരുന്നു. ഈ ആത്മഹത്യാ കുറിപ്പിലാണ് പ്രജീവിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുള്ളത്. എന്ന് മാത്രമല്ല, ഈ ആരോപണങ്ങൾ കണ്ടെത്തിയതിന് തൊട്ടു പിറകെ പ്രജീവ് പിന്നെ ശരണ്യയുടെ കുടുംബം പ്രജീവിനെതിരെ പാലക്കാട് ടൗൺ നോർത്ത് പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെ പ്രജീവിനെ കാണാതായി. ഇതാണ് കൂടുതൽ സംശയങ്ങളിലേക്ക് നയിച്ചത്. അതിന് പിന്നാലെ പോലീസ് ശക്തമായ അന്വേഷണം നടത്തുകയൊക്കെ ഉണ്ടായിരുന്നു. ഇതിനിടെയാണ് പ്രജീവിന്റെ ഈ വിഷയത്തിൽ കേസെടുത്തത്. പ്രജീവിന്റെ മേൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുത്തിട്ടുള്ളത്. ഇപ്പൊ നമുക്ക് വരുന്ന ഒരു പുതിയ വിവരം അനുസരിച്ച് പ്രജീവ് ഈ കേസിൽ പോലീസിന് മുമ്പാകെ കീഴടങ്ങി എന്നുള്ള ഒരു സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട് വരുന്നുണ്ട്. ഇതിൽ കൂടുതൽ വ്യക്തത വരണം. ഔദ്യോഗികമായ സ്ഥിരീകരണം ഉണ്ടായതിനു ശേഷമാവും നമുക്കിതിൽ ഈ വിഷയം കൂടുതൽ വ്യക്തതയോടെ നൽകാൻ കഴിയുക. എന്തായാലും ശനിയാഴ്ച ഞായറാഴ്ച വൈകിട്ട് ശരണ്യ വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ചതിന് തൊട്ടു പിന്നാലെ പ്രജീവിനെ കാണാതായിരുന്നു. ഈ ആരോപണങ്ങളൊക്കെ സ്ഥിരീകരിക്കുന്നു, അല്ലെങ്കിൽ ശരണ്യയുടെ ആരോപണങ്ങളൊക്കെ സ്ഥിരീകരിക്കുന്ന ഒരു രീതിയിലുള്ള മുങ്ങലായിരുന്നു പ്രജീവിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. ഇദ്ദേഹം ഒരു റെയിൽവേയിലെ ജീവനക്കാരനൊക്കെയാണ്. എന്തായാലും ഇനി പ്രജീവ് കീഴടങ്ങുകയോ അല്ലെങ്കിൽ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയോ ചെയ്താലാവും എന്താണ് ആത്മഹത്യയിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാരണം എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരിക മനു. സുഹൈൽ അഹമ്മദാണ് പാലക്കാട് വിവരങ്ങൾ നൽകിയത്.